ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ പി കെ ഗംഗാധരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. യു ഡി എഫ് ധാരണ പ്രകാരം മുസ്ലിം ലീഗിലെ പി അബ്ദുൽ നാസർ രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ പി കെ ഗംഗാധരനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മുസ്ലിം ലീഗിലെ പി അബ്ദുൽ നാസർ മുന്നണി ധാരണ പ്രകാരം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. പഞ്ചായത്ത് ആളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 5-13 വോട്ടിനാണ് പി കെ ഗംഗാധരൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി പി കെ ഗംഗാധരനെ നിർദ്ദേശിക്കുകയും കോൺഗ്രസിലെ എ എം രാധാമണി ടീച്ചർ പിന്താങ്ങുകയുമായിരുന്നു. ഐ എൻ എൽ മൂസ നെടിയടത്തായിരുന്നു ഇടത് സ്ഥാനാർത്ഥി. യു ഡി എഫിന് 12, എൽ ഡി എഫിന് 6, ഒരു സ്വതന്ത്രനും ഉൾപ്പെടെ 19 അംഗങ്ങളാണ് ഭരണസമിതിയിലുള്ളത്. അസുഖബാധിതനായതിനാൽ എൽ ഡി എഫിലെ ഒരു അംഗത്തിന് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനായില്ല. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തെത്തിയ പി കെ ഗംഗാധരൻ 5-ാം വാർഡ് മെമ്പറാണ്. നിലവിൽ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു. ഭരണസമിതി യോഗത്തിൽ ഫാത്തിമാബു അധ്യക്ഷയായി, കെ കരുണാകരൻ മാസ്റ്റർ, സീനത്തട്ടാഞ്ചേരി, പി അബ്ദുൽ നാസർ, സൈനുദ്ദീൻ കൊളത്തക്കര, ഒ പി സുഹ്ര, എം ഷീജാബാബു, കെ പി രജിത, സി എ ആയിഷ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. താമരശ്ശേരി എ ഇ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് കെ ബിന്ദു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഓമശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ പൗരാവലിയുടെ അനുമോദന യോഗവും നടന്നു. സി ടി വി പ്രാദേശിക വാർത്ത, ഓമശ്ശേരി.